തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും മറ്റു സന്ദർഭങ്ങളിലും നവമാധ്യമങ്ങളിൽ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. പക്ഷെ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത്. ആ വളച്ചൊടിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അന്തിചർച്ചകളും നടക്കുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ CPIM പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണ്. ആ കോപ്പിയിൽ പറയുന്നത്, പറ്റുമെങ്കിൽ എല്ലാവരും CPIM ഫ്രെയിം ഇട്ട് ഫേക്ക് ID ഉണ്ടാക്കും, തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമൻ്റ് ഇടും, 100% വിജയം, കൺഫ്യൂഷൻ ആക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് നവമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം CPIMO ഇടതുപക്ഷമോ ഒരാൾക്കും നൽകിയതായി കാണാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് സുവ്യക്തമായ ധാരണ CPIMനും ഇടതുപക്ഷത്തിനുമുണ്ട്. ആശയപ്രചരണത്തിനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനോ വ്യക്തികളെ അധിക്ഷേപിക്കാനോ വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പാർട്ടി പ്രവർത്തകന്മാർക്ക് വ്യക്തതയോടുകൂടിയ നിർദ്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ നൽകിയതാണ്. സഭ്യമായ ഭാഷയിലായിരിക്കണം എതിരാളികളുടെ നമുക്കെതിരായ പ്രചരണത്തിനെ മറുപടി നൽകുമ്പോൾ സ്വീകരിക്കേണ്ട ഭാഷയെന്നും വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഇത് വീണ്ടും ഒരു ചർച്ചയാവാൻ ഇടവന്നത് വടകരയിൽ പ്രത്യേകിച്ച് നടത്തിയ UDFന്റെ LDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചാരവേല പ്രചണ്ഡമായി നടന്നതിനെ തുടർന്നാണ്. അണികളിൽ പ്രവർത്തകരിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ വാട്സപ്പ് ഹർത്താൽ പോലും നടന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നേതൃത്വം കൊടുത്തത് തീവ്രവാദികളാണ്. പക്ഷേ മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കും പേരുകേട്ട നാട്ടിൽ നാം അറിഞ്ഞോ അറിയാതെയോ ആ വാട്സപ്പ് ഹർത്താലിൽ പ്രചാരകരായിട്ട് പലരും മാറി. വസ്തുത അന്വേഷിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ടാണ് തികച്ചും അപകടകരമായ നിലയിൽ പൊതുസമൂഹത്തെ മാറ്റി തീർക്കാൻ കഴിയുന്നത്. ചില സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, മരിക്കാത്തയാളെ മരിച്ചു എന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കൊലപാതകം നടന്നിട്ടില്ല, പക്ഷെ കൊല നടന്നു എന്ന് പ്രചരിപ്പിക്കുന്നു, പ്രതികാരം കിട്ടാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതും നമ്മൾ കണ്ടതാണ്.
ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് കരുതുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതോടൊപ്പം ഫേസ്ബുക്ക് ക്ലോസ്ഡ് ഗ്രൂപ്പുകളും ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതൊക്കെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വസ്തുനിഷ്ഠമായ പ്രതികരണങ്ങൾ അതത് സമയത്ത് നൽകുകയും ചെയ്തതാണ്. അതിനെ തുടർന്നാണ് കുറേയൊക്കെ തടയാൻ കഴിഞ്ഞത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വ്യാജ വാർത്തകളുടെ സൃഷ്ടി സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടായി. അതുവഴി സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, എന്നിട്ട് UDF അനുകൂലമായി വോട്ടിനെ തിരിക്കുക. ഈ രീതിയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. ഇടതുപക്ഷ അനുകൂലമായ ചില നവമാധ്യമ ഗ്രൂപ്പുകളിൽ ഇടപെടുന്ന നിലം പോലും UDFൽ നിന്നുണ്ടായി. സമാന പേരുകളിൽ പ്രൊഫൈലുകൾ പോലും ഉണ്ടാക്കി. അത്തരത്തിൽ ഇടതുപക്ഷ വാർത്തകൾ നല്ലതുപോലെ വന്ന, ഇടതുപക്ഷ പോസ്റ്റുകൾ നല്ലതുപോലെ വന്ന ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുള്ള നുഴഞ്ഞുകയറ്റമായിട്ട് അത് മാറുകയുണ്ടായി. ഇത്തരം തെറ്റായ ഇടപെടലുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയായിരുന്നു ഞാൻ ലക്ഷ്യമിട്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ ഉദാഹരണമാണ് അവിടെ പറഞ്ഞത്, മറ്റാരുടെയും ഉദാഹരണമല്ല പറഞ്ഞത്. MV ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജും മറ്റു പ്ലാറ്റ്ഫോമുകളും നിങ്ങളിൽ ചിലരെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൽ ഇടതുപക്ഷ ആശയങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്. ചില സാമൂഹ്യ പ്രശ്നങ്ങളും അതിന്മേലുള്ള പ്രതികരണങ്ങളും നടത്താറുണ്ട്. ഞാൻ നടത്തിയ ഇടപെടലുകളും സന്ദർശനങ്ങളും അതിൽ വരാറുണ്ട്. ഒരു ദിവസം നിങ്ങൾ കാണുന്നു ഇടതുവിരുദ്ധ പോസ്റ്റ്. അപ്പോൾ നിങ്ങളിൽ ചിലർ എന്നെ വിളിച്ച് പറയും, ഇതാ നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയൊരു തെറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമതും അങ്ങനെ ഒരു ഇടതുപക്ഷ വിരുദ്ധ പോസ്റ്റ് വരുന്നു, അപ്പോഴും നിങ്ങൾ ജാഗ്രത പാലിക്കണം, MV ജയരാജനെ ആരോ വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന്. ഇത് എൻ്റെ കാര്യമാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നല്ല ജാഗ്രത പാലിക്കണം. ഇതായിരുന്നു എൻ്റെ പ്രതികരണത്തിൻ്റെ സത്ത. ഇനി പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം. ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ്, ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. വല്ലാതെ അഹങ്കരിക്കരുത് റഹീമേ, തെറ്റ് കണ്ടാൽ വിമർശിക്കും, പാർട്ടിയുടെ ശമ്പളം വേണ്ട. പോരാളി ഷാജി, റഹീമിൻ്റെ ചിത്രമുണ്ട്, പോരാളി ഷാജി എന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഇത് കുറച്ച് മുമ്പ് വന്നതാണ്. ഭരണം വേണ്ട, സഖാക്കളുടെ ജീവൻ മതി. ഇത് മറ്റൊരു പോസ്റ്റാണ്. വടകരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ്. ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ്, കൊണ്ടോട്ടി സഖാക്കൾ. അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത്. മുഖ്യമന്ത്രി സൂര്യനെപ്പോലെ അടുത്തു പോയാൽ കരിഞ്ഞു പോകും, മുഖ്യമന്ത്രിയുടെ വക്രീകരിച്ച ചിത്രത്തോടുകൂടി. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ്. കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടും, അത് അശ്ലീല കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിലും ടീച്ചർക്ക് വൈറസ്
വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാ, ഇത് മറ്റൊന്നാണ്. ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ യു ഡി എഫ് ഭരണകാലത്ത് ക്രൂരമായി ആക്രമിച്ച് വസ്ത്രം കീറി പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം, എന്താ തലക്കെട്ട്? ഇതെന്താ സംഭവം? ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ്. ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനന്ദലം ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ്, കയർ തൊഴിലാളികളുമായി ആത്മബന്ധം സ്ഥാപിച്ച ഒരു നേതാവ്, അദ്ദേഹത്തെ കുറിച്ചാണ് കളിയാക്കി ലാൽ സലാം സഖാവ്. സഖാവ് ആനത്തലവട്ടത്തിൻ്റെ ചരിത്രപരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ സ്വന്തം ചൈനയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യക്ക് അവാർഡ് കിട്ടി. ഇത് കുറച്ച് മുമ്പത്തതാണ്, അതും പോരാളി ഷാജി. കുടിയന്മാരായ ക്രിസ്ത്യാനികളുടെയും മക്കി നായന്മാരുടെയും വോട്ടില്ലേലും ഞങ്ങളുടെ സഖാവ് സജീച്ചെറിയാൻ പതിനായിരങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇതും നേരത്തെ വന്ന കാര്യമാണ്, ഈ അടുത്ത കാലത്തെ പോസ്റ്റാണ്. തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിൻ്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി, കെ കെ ശൈലജ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ജനങ്ങളെ അണിനിരത്തിയും നിയമപരമായും പ്രതിരോധിക്കാൻ വൈകിയാൽ ഇടതുപക്ഷത്തിന് വൻ വില നൽകേണ്ടി വരും എന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റാണ്. തയ്യൽ ടീച്ചറുടെ ക്ഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. ഇത് ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. ആ കളിയാക്കൽ എന്ന് പറയുന്നത് കെ കെ ശൈലജയ്ക്ക് വടകരയിൽ വൻ വിജയം പ്രവചിച്ച ചൈനീസ് പത്രം. ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ, വസീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ്, ചിത്രസഹിതം. ഓരോന്ന് ഓരോന്ന് വിവരിക്കണ്ടല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഒന്ന്, യു ഡി എഫ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി. ആ വ്യാജ പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ പേരുള്ള പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ പ്രചാര വേല സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ശക്തിപ്പെട്ടു. അതിന് നിർദ്ദേശം കോൺഗ്രസ് തന്നെ കൊടുത്തതാണ് ഞാൻ ആദ്യം ഇവിടെ വായിച്ചത്. രണ്ട്, ഇടതുപക്ഷ പ്രൊഫൈലുകൾ എന്ന് പറയുന്നതിൽ ചിലരിടുന്ന ചില കമൻ്റുകൾ, ചില പോസ്റ്റുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിധത്തിലാവുക. അപ്പൊ നല്ല ജാഗ്രത എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് എനിക്ക് അശേഷ സംശയമില്ല. പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഏത് ഉടമയുടെ മാധ്യമമാണോ അത് ദൃശ്യ ശ്രവ്യ മാധ്യമം, അച്ചടി മാധ്യമങ്ങൾ, അത് ആരുടെ ഉടമസ്ഥതയിലാണ്, ആ ഉടമയുടെ വർഗ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ കോർപ്പറേറ്റുകൾ പല മാധ്യമങ്ങളെയും വിലക്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ പുരോഗമന പക്ഷത്തിനെതിരാണ്. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് അവരുടെ ഉടമകൾ. ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചിരുന്നില്ല, തെറ്റുകൾ സംഭവിച്ചിരുന്നില്ല, വ്യാജന്മാരുടെ അരങ്ങേറ്റം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ നല്ലതുപോലെ
സമൂഹത്തിൽ അനീതിക്കും കൊളരുതായ്മകൾക്കുമെതിരായി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പേർ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഒരവസരം ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് ബഹിഷ്കരിച്ചു, വാർത്ത കൊടുക്കാണ്ടായി. അതോടൊപ്പം ചിലരത് വളച്ചൊടിച്ചു കൊടുക്കാൻ തുടങ്ങി, ചിലർ ഭാഗികമായി കൊടുക്കാൻ തുടങ്ങി. അത്തരം ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കടന്നലുകൾ പോലെ പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ മഹത്തായ സംഭാവന അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പണമിറങ്ങാൻ തുടങ്ങി, സമ്പന്നന്മാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പിടിക്കാൻ തുടങ്ങി, കോർപ്പറേറ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയെ നയിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറിയും വ്യാജ പ്രൊഫൈലുകൾ ഇടതുപക്ഷ പേരിൽ ഉണ്ടാക്കിയും നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ് ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയെ സമീപിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അത് ഒരു ചാനലിലാണ് ആദ്യമായിട്ട് മറിച്ചൊരു വാർത്തയായിട്ട് അവതരിപ്പിച്ചത്. ആ വാർത്ത വന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണെന്നാണ് തോന്നുന്നത് അന്തിചർച്ചയും ഉണ്ടായി. ആ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ കണ്ണൂരിൻ്റെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ, എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത്? എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കൊടുക്കുക എന്നിട്ട് എന്നോട് എൻ്റെ പ്രതികരണവും ചോദിക്കുക? ഇത് നമ്മൾ സാധാരണ ഷേക്സ്പിയറിൻ്റെ ഒരു കഥയെടുത്ത് പറഞ്ഞാൽ, ബ്രൂട്ടസേ നീയും എന്നോ എന്നാണ് ചോദിക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പുള്ളിയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നു എന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ പാറാട്ടുക പൊതുയോഗം കേൾക്കാൻ വന്ന ഒരാൾക്ക് സംശയമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിൻ്റെ മുമ്പാകെ വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഈ പോരാളി ഷാജിയെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്, അതിന്റെ വ്യാജ പ്രൊഫൈലിനെ കുറിച്ചാണോ? ആ പേജിനെ കുറിച്ചായിരുന്നില്ലേ? അല്ല, ഒരു അത്ര പേജ് ഉണ്ട് പോരാളി ഷാജി എന്ന പേര്. പോരാളി ഷാജി ഒഫീഷ്യൽ, പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം, 10 ആണോ 100 ആണോ എത്ര എണ്ണം, ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി ഇത് സമൂഹത്തിന് അറിയണ്ടേ? ഇപ്പൊ എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് അറിയും, എം വി ജയരാജൻ്റെതാണെന്ന് അറിയും. അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട്, ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല. അപ്പോ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത്. അപ്പോൾ അത് ആരാണ്? ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത്, ഇത്തരം കാര്യം ഒറിജിനൽ വരുന്നത്.
ആരാണെന്ന് അറിയില്ല, അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യൽ എങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതൊരു സിനിമയിലൊരു രംഗം ഉണ്ടായി, 8 ലക്ഷം ഫോളോവേഴ്സാണ് ഈ പോരാളി ഷാജിക്കുള്ളത്. അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ്. ആ പോരാളി ഷാജിയെയും സിപിഎമ്മിന് അറിയില്ല എന്നാണ് പറയുന്നത്. അത് ആരുതാന്ന് അറിയില്ല. ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല. ഏത് നമ്മുടെ റഹീമിനോട് ഈ എരണം കെട്ടവൻ അറിയില്ല. അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം. ഇതാണ് ഞാൻ പറയുന്നത്. കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം, എന്നിട്ട് അയാൾ പറയണം ഇതാണ് ഞങ്ങളുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല. അഡ്മിൻ ഓൺലിയാണ്, ഞാനാണ് ഇതിനെ നയിക്കുന്നത്, ഞാൻ മാത്രമേ പോസ്റ്റ് ഇടാൻ പാടില്ല. അത് സ്വാഭാവികമായ ഒന്നായി കരുതിക്കൂടാ. അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതും പലർക്കും സാധിക്കും. ഇത് UDF കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം. അവരെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ്. നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേര് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്, ആശയപ്രചരണമായിരുന്നു. അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി, മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി. പഴയ പോരാളി ഷാജി ആരാന്നറിയില്ല. കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട്, എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല, നോക്കണം. ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം. ഞാൻ പറഞ്ഞതിൻ്റെ സംഗതി മനസ്സിലായത്, പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് 10ഓ 100ഓ വന്നിട്ടുണ്ട്. ഈ 10ഓ 100ഓ വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ MB ജയരാജനാണെങ്കിൽ MB ജയരാജൻ ധൈര്യത്തോടെ പറയണം. ഇതേ ഞാൻ പറഞ്ഞു. ആ യെസ്, അതിലൊരു തർക്കമില്ല. പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ. അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു, അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സമില്ല. അങ്ങനെ ചില പരാതികൾ കൊടുത്തു ഇതിനെ തുടർന്ന്. സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ സജി ചെറിയാൻ, ഈ പറഞ്ഞ കമൻറ്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ LDF ഒരു പരാതി കൊടുത്തിരുന്നു. അതിലൊരു കേസും ഉണ്ട്. അല്ലല്ല, അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ വീക്ഷിക്കണം. അതിന് MB ജയരാജനാണ് ഉദാഹരണം, നിങ്ങൾ വേറെ കാര്യം എടുക്കണ്ട. MB ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും ഇടതുവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു MB ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഈ പോരാളി ഷാജിക്കെതിരെ കോൺഗ്രസും വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു നേരത്തെ. ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം കോൺഗ്രസിന്റെ ഈ ആഹ്വാനം. എന്താ അവര് പറയുന്നത്? CPIM
ഫ്രെയിം ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതേ കാര്യം തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ വടകരയുടെ കാര്യം ചെയ്യാനായിട്ട് പരാമർശങ്ങൾ പറയാം. ഉദാഹരണത്തിന് കോൺഗ്രസ്സുകാർ പറയുന്നത്, അവർ പറയുന്നത് ഇപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാസർഗോഡ് പ്രയോഗം അല്ലെങ്കിൽ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്, കാസർഗോഡ് വോട്ട് ചെയ്തത് എന്ന് യു ഡി എഫ് തന്നെ പ്രചരിപ്പിച്ചു എന്നൊരു പ്രചാരണം വന്നു. ഇപ്പോൾ അതിന്റെ പരാതി അന്വേഷണം നടക്കുന്നു, പക്ഷെ അതെവിടെയും എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി തന്നെ ഈ വ്യാജമായ കാര്യങ്ങൾ അങ്ങനെ കാണാം. അത് നിങ്ങൾ എല്ലാം സമന്മാരാണ്, എല്ലാം ഒരുപോലെയാണ് എന്ന ഒരു അരാഷ്ട്രീയ അരാജക ചിന്തയിലേക്ക് നയിക്കുന്നത്. ഇത് ഞാൻ തെളിവുകൾ ഹാജരാക്കിയിട്ടാണല്ലോ പറയുന്നത്. ടീച്ചർക്കെതിരായി അധിക്ഷേപം ഉയർന്നു വന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മളാരെങ്കിലും സൃഷ്ടിക്കുക, ടീച്ചർക്കെതിരായിട്ടല്ലേ? ടീച്ചറുടെ ചിത്രം വെച്ചിട്ട് ഞാനത് ടീച്ചറത് കാണാതിരുന്നതാണ്, നിങ്ങളെല്ലാം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞു. കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ചിത്രം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നമ്മളാരെങ്കിലും ചെയ്യും? സംസ്കാര സമ്പന്നമായ കേരളീയ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യും? അപ്പം അതുകൊണ്ട് ഇത് യു ഡി എഫ് നടത്തുന്നതിനെ ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യുന്നു, യു ഡി എഫ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പൊതുവൽക്കരണ സിദ്ധാന്തം ശരിയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തെറ്റായ വിധത്തിൽ ആരെങ്കിലും സി പി ഐ എമ്മിൻ്റെ ഫേസ്ബുക്ക് പേജിലോ പാർട്ടി നേതാക്കന്മാരുടെ പേജുകളിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തി തിരുത്തിക്കാൻ നോക്കുന്നവരാണ് സി പി ഐ. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെ നിങ്ങൾ വിലയിരുത്തരുത്. അത് പോലീസ് പോലീസ് നോക്കിയല്ലേ? അത് കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്നത് അത് അങ്ങനെ അല്ല എന്ന് അവർ തന്നെ പറഞ്ഞു, അവർ തന്നെ പരാതി കൊടുത്തു, അവർ തന്നെ കൈക്കൂടി. എന്തെന്നായാലും വാട്സപ്പ് ഹർത്താൽ നമ്മൾ കണ്ടിട്ടില്ല, അതിന്റെ ആളെ പിടിച്ച് ജയിലിൽ വെച്ചിട്ടില്ല, അതിന് ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. ഞാൻ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യം, ഇതിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാനിടയുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളാകെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, വ്യാജ പ്രൊഫൈലുകളും മറ്റുമായി വരുന്നതും ചിലപ്പോൾ ഇടത് അനുകൂലമാണെന്ന പേരിൽ വരുന്നതും ഒക്കെ കണ്ടാൽ അതൊന്ന് ക്രോസ് ചെക്കിങ് നടത്തണം. ഇനി തുറന്ന് ഞാനെന്ന് പറയും, എം വി ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജൻ്റെ ഫോൺ നമ്പർ 9447083255 എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞത്, സത്യമാണോ എന്ന് അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സത്ത ഇതേ ഉള്ളൂ, നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്രോസ് ചെക്കിങ് നടക്കും. അത് ആർക്കുകൂടി ബാധകമാണ്, ആർക്കുകൂടി ബാധകമാണ്? ആ 24 ചാനലിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുവായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ, എൻ്റെ കയ്യിൽ അന്നത്തെ പ്രസംഗവും ഉണ്ട്. എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ അന്തി ചർച്ചയും ഒഴിവാക്കാൻ. അപ്പോൾ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലെങ്കിൽ അപകടത്തിൽ ചെന്നിക്കണം. ഇതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം, അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നുണ്ട്. ഇത് ആ ഏതൊക്കെ ഘടകങ്ങളിൽ, ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ, ഞാനില്ലാത്ത സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിൻ്റെ സാധനമായിരുന്നു. ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായി. അപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ തോന്നി. പിന്നെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം, ടീച്ചർക്കെതിരായും മറ്റും നടത്തുന്ന കുറച്ച് കാര്യങ്ങൾ എനക്ക് കൂടി അയച്ചു തന്നപ്പോഴാണ്. അപ്പോഴാണ് പിന്നെ ഇത് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രത പടൽ വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞത്. അത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചിലേക്കല്ല കയറേണ്ടത് എന്നാണ്. അത് യഥാർത്ഥ പോരാളി ഷാജിയാണോ? അതെ, അത് ആര് ഷാജി? ആര് കുന്നോത്ത് പറമ്പ് ഷാജിയാണോ?
എല്ലാം തൃശ്ശൂരിലെ അയ്യത്തോട് ഷാജിയാണോ ആര്? 2015 മുതൽ ഈ പോരാളി ഷാജി ഉണ്ട്. അതേത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത് ഞാൻ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് പോരാളി ഷാജി എങ്കിൽ അദ്ദേഹം തുറന്നു പറയും ഞാനാണ് ഷാജി. അതിന് മടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. സർക്കാരിന് വിമർശിക്കാം. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സഖാക്കൾ നയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയല്ല സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ സഖാവ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലുണ്ടെങ്കിൽ ആ സഖാവ് ഘടകത്തിലാണ് ഉന്നയിക്കുന്നത്. അത് സംഘടനാപരമായ കാര്യം, പാർട്ടി മെമ്പറല്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായ വിമർശനം. പാർട്ടി എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഈ 500,000+ വരുന്ന മെമ്പർമാർ മാത്രമല്ല, 500,000+ വരുന്ന മെമ്പർമാരോടൊപ്പം തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ, പാർട്ടിയുടെ സഹയാത്രികർ, ചില പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ നയത്തോട് യോജിപ്പ്, എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല, ഇങ്ങനെയുള്ള എല്ലാവരുമാണ് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ. അപ്പോൾ പാർട്ടി പ്രവർത്തകനോ മെമ്പറോ അല്ലാത്ത ആൾക്ക് ഒരു വിമർശനം ഉന്നയിക്കാമോ എന്ന് ചോദിച്ചാൽ വിമർശനമാവാം. ആ വിമർശനത്തിൽ ഉൾക്കൊള്ളേണ്ടവ പാർട്ടി ഉൾക്കൊള്ളും, തിരുത്തേണ്ടവ തിരുത്തും. അപ്പൊ വിമർശനത്തെ നമ്മൾ എതിർക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വിമർശനമാവാം, അത് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ പാർട്ടി പ്രവർത്തകന്മാർക്ക് ബാധകമായ അച്ചടക്ക പ്രമാണമാണ് ഞാൻ പറഞ്ഞത്. മറ്റത് വരുന്നുണ്ട്, വരുന്നത് ഇപ്പൊ എന്നോട് തന്നെ വിളിച്ചു പറയുന്നുണ്ടേ, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് വിമർശനമുണ്ട്, കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളത് കാണുന്നുണ്ട്, നമ്മളത് പരിശോധിക്കേണ്ട, ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്തുന്നുണ്ട്, പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയുന്നു, അതിലൊന്നും തെറ്റില്ല. ഇത് അതല്ല, ഇത് സംഹാരപരമായ രീതിയിൽ വ്യക്തിഹത്യയും പാർട്ടി ഹത്യയും ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾക്കും എതിരായിട്ടുള്ള സാധനമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മറ്റത് വിമർശനങ്ങൾ വരുന്ന ഒരുപാട് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സദുദ്ദേശ വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കണം. വിമർശനം എല്ലാവർക്കും ബാധകമാണ്. തെറ്റുപറ്റാത്തവരായി ഗർഭസ്ഥ ശിശുവും ജഡവും മാത്രമേ ഉണ്ടാവൂ. ഈ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഏയ് അനുഭാവികളില്ലെങ്കിൽ പാർട്ടി ഏ അത് എത്രയോ നല്ല, ഞാൻ പറഞ്ഞില്ല, കടന്നലുകൾ പോലെ രംഗത്ത് വന്ന് പ്രതിരോധിച്ച ആ പ്രവർത്തനം എങ്ങനെയാ നമുക്ക് മറക്കാൻ പറ്റിയ? കോവിഡ് കാലത്ത് എത്ര നല്ല പ്രവർത്തനമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. നമ്മൾ തന്നെ അനുഭാവികളും പ്രവർത്തകരും അടക്കം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുള്ള അക്കാലത്തെ പ്രവർത്തനം പ്രത്യേകം ശ്ലാഘിക്കേണ്ടതാണ്, അതിലൊന്നും തർക്കമില്ല. അത്തരത്തിലുള്ള അത് അന്ന് വിമർശനമായിട്ടാണ് ഞാൻ കണ്ടത്. എന്താ വിമർശനം? ഇത് ക്യാപ്സ്യൂൾ പ്രയോഗം അവർക്ക് തോന്നി. ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞവരോടും പറഞ്ഞു, ഞാൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. എൻ്റെ ഇന്നത്തെ എൻ്റെ FB പോസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ മുരളീധരനെ നയിക്കാൻ നായകൻ കരുണാകര പുത്രന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെട്ടു, അതോടൊപ്പം മറ്റൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ആളെങ്ങനെ വിശ്വസിക്കും? എൻ്റെ അവസാനം ഞാൻ പറയുന്ന കോൺഗ്രസിൻ്റെ ഗതികൾ ഇതാണ് എൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ആറ്റിക്കുറുക്കി കൊടുക്കുക. നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് തന്നെ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തെറ്റാണെന്ന് അത് ഏടിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്യാപ്സ്യൂൾ പ്രയോഗം നിങ്ങൾ ഇതാ, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത് എന്താ? ഇതാ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ അകത്ത് വന്ന ഒരു കമന്റ്, ആര്? സജീവ് ചെറിയ. അത് ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞത്. അറിയോ, നിങ്ങൾക്കറിയോ, അല്ല അത് മറ്റേനും കുറച്ചധികം ഉണ്ട്, അങ്ങനെ ഒറിജിനല്ല എന്ന് പറയുമ്പോൾ അറിയോ, നിങ്ങൾക്കറിയോ, എങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. അറിയാണ്ട് ഈ കാര്യം ഇത്രയും
ഈ പോരാളി ഷാജിയുടെ ഒറിജിനൽ അവർ തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാക്കി പണം വാങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതറിയില്ല. ആരാണ് പണം കൊടുത്തതെന്നും ആരാണ് വാങ്ങിയതെന്നും അറിയണമെങ്കിൽ ഈ യഥാർത്ഥ പോരാളി ഷാജി രംഗത്ത് വരണം. അത് വരും, നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനെ പറ്റി നമ്മളതെല്ലാം നോക്കി കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി മാധ്യമ പ്രവർത്തകരാണല്ലോ വളരെ ഡിറ്റക്റ്റീവായിട്ട് ഇതൊക്കെ കണ്ടെത്തേണ്ടത്. റഹീമിനെ പറ്റി വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, ക്യാപ്സ്യൂളിനെ പറ്റി വന്നിയല്ല. ടീച്ചറെ പറ്റി വന്നതാണ് ഞാൻ പറഞ്ഞത്, ക്യാപ്സ്യൂളിനെ പറ്റി വന്നതല്ല. അത് അന്ന് വന്നപ്പോ ഞാൻ തന്നെ പറഞ്ഞേ. അത് ചിലര് വിമർശനപരമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ആശയ പ്രചരണം നടത്തുന്ന ഒരാൾക്കും ഇത് ബാധകമല്ല. ഒരാളെയും ഇടതുവിരുദ്ധരാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന്റെ ആശയത്തിന് വേണ്ടി പൊരുതുന്ന ധീരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും ഇത് ബാധകമല്ല. അത് ആശയം കൊണ്ട് തിരിച്ചറിയും. ആ പോസ്റ്റ് നോക്കിയാൽ തിരിച്ചറിയും. വിമർശിക്കുന്ന പോസ്റ്റിനെയും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഏ എന്നെ ഇത് വിമർശിക്കുന്നതാ? അതിന് എതിർത്തിട്ടില്ലല്ലോ. അത് ഞാൻ ഒരിടത്തും എതിർത്തിട്ടില്ലല്ലോ. എതിരാളി ഉണ്ടാക്കിയതാ? അപ്പൊ അതെ, പോരാളി ഷാജിയുടേത്. അപ്പൊ പിന്നെ നമ്മള് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാ? അങ്ങനെയാണോ? അല്ല, നിങ്ങൾക്കറിയാവുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജി എന്ന് പറയുന്നത് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഉണ്ടാക്കിയതാണോ? ഇത് കോൺഗ്രസ് പറഞ്ഞത് പ്രകാരം ഉണ്ടാക്കിയതാണോ? നിങ്ങൾ തന്നെ പറയുന്ന രണ്ടു ഇരിക്കട്ടെ. ഒഫീഷ്യലി ആരതാ? ആരാണ് അതിന്റെ പിന്നിൽ? നിങ്ങൾ പറയുന്നു മറ്റത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശരി, ഇത് കോൺഗ്രസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ? അപ്പൊ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ചേരാട്ടൊന്നും പറഞ്ഞില്ല. ഇത് തെറ്റായ എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? പോരാളി ഷാജിയെ തള്ളി പറഞ്ഞു ആ പ്രസംഗത്തിൽ. അത് തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. പോരാളി ഷാജിയെ തള്ളി പറഞ്ഞു എന്നല്ല, എന്റേതാണ് ഉദാഹരണം. അതാണ് നിങ്ങൾ കാണുക. നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. നമ്മുടെ ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്ന വിവിധ പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധിയുണ്ട്. പോരാളി ഷാജി, ഷാജി ചെങ്കതീർ, ചെങ്കോട്ട, ചെമ്പട, ഇങ്ങനെ തുടങ്ങിയ പലത്. അതിലെല്ലാം വരുന്നത് പൂർണ്ണമായി ശരിയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. ഇതാണ് എൻ്റെ പ്രസന്റേഷൻ. ശൈല ടീച്ചർക്കെതിരായി വന്ന സോഷ്യൽ മീഡിയ ആക്ഷേപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് കടക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഉദാഹരണം എം വി ജയരാജൻ. എന്നെ പറ്റിയാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ. അതുകൊണ്ട് അന്നത്തെ ആ പ്രതികരണത്തിൽ ഞാൻ തെറ്റുകൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കണ്ടാൽ ഉടൻ വിശ്വസിക്കുന്നു, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ തെറ്റിനെ തെറ്റായി കാണും. പിന്നെ ഇടതുവിരുദ്ധമായ എന്തെങ്കിലും പോസ്റ്റുകൾ വന്നാൽ അത് ഇടതുവിരുദ്ധ പോസ്റ്റാണെന്ന് കണ്ടെത്തണം. ഇതേ ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആണോ ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ല, അതൊരു ഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അതിനെ ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞില്ല. ഈ കൊട്ടേഷൻ ടീമിനെയൊന്നും ഇടതുപക്ഷത്തിൻ്റെയോ പാർട്ടിയുടെയോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല. അത് അന്നും ഇന്നും ഒരേ മറുപടിയുള്ളൂ. ഓക്കെ, ശരി.